ഫ്രണ്ട്സിന് എൻ്റെ വിനീതമായ വന്ദനം. ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ ഏറ്റവും വലിയ വിനാശം വിജയിക്കുന്ന ആ മഹാമാരി എത്തിക്കഴിഞ്ഞിരിക്കുന്നു, COVID-19 എന്ന കൊറോണ. എന്നാൽ നാം ഇതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല, കരുതൽ മാത്രം മതി. കാരണം ഇവയ്ക്ക് മുമ്പിൽ പ്രതിരോധിച്ച് നിർത്താൻ, ചുവടെ അകറ്റി നിർത്താൻ ഇന്ന് നമുക്ക് മുന്നിൽ ഒരു വലിയ സംഘം തന്നെയുണ്ട്. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടേഴ്സും, ഇവർക്ക് ഒരു വലിയ സലൂട്ട്. ജീവിതത്തിൽ നാം എവിടെ എങ്ങോട്ടെത്തണമെന്ന് ആഗ്രഹിച്ചാലും ഈ കൊറോണ നമ്മുടെ അടിത്തറ ഇളക്കിയിരിക്കുന്നു, നമ്മുടെ ബന്ധുക്കളെ അകറ്റിയിരിക്കുന്നു. എന്നാൽ നാം ഇതിന് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. നാം ഇതിൽ നിന്ന് രക്ഷപ്പെടും. നമുക്ക് കഴിഞ്ഞെടുത്തോളം കാലം നമുക്ക് ഇതിനെ പ്രതിരോധിച്ചു നിർത്താം. വൃദ്ധരെയും കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അവിടെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ, അതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ശരി. ഇന്നല്ല എന്നും പുറത്ത് പരമാവധി ഇറങ്ങാതിരിക്കുക. അത്യാവശ്യഘട്ടം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. കാരണം അവിടെ കൊറോണയെ തുരത്താനുള്ള ഏറ്റവും വലിയൊരു ഉപാധി തെളിഞ്ഞിരിക്കുന്നു. ഇടയ്ക്കിടെ പരമാവധി 20 seconds എങ്കിലും സോപ്പോ സാനിറ്റൈസറോ ഇന്ന് അതിന് ലഭ്യമാണ്. നമ്മൾ ചെറുത്തു നിൽക്കും, ഒരു വിധത്തിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഇത് കേരളമാണ്, കരവകുപ്പിന്റെയും മനസ്സിന്റെയും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കേരളം. ഇതിനു മുമ്പ്, ഈ കൊറോണ കാലത്തിന് മുമ്പ് നമുക്കൊരു കാലമുണ്ടായിരുന്നു, പ്രളയത്തിന്റെ ഒരു കാലം. എല്ലാം അവസാനിച്ചെന്ന് നാം കരുതുമ്പോഴും അവിടെ നമുക്ക് മുൻപിൽ ഒരു പുതിയ ജീവിതം തുറക്കുകയായിരുന്നു. എല്ലാം ഒരു മനസ്സോട് കൂടി നിന്ന ആ വലിയ മനസ്സുകളുടെ കനിവ്. ഇന്നും ആ മനസ്സുകൾ മതി, അതിനോട് ഇരട്ടി നിൽക്കുന്ന നമ്മൾ മതി ഈ കൊറോണയെ നശിപ്പിക്കാൻ. ആ പ്രവണത നമ്മുടെ ഉള്ളിൽ ഉയർത്തുമ്പോൾ നമ്മൾ ഇന്ന് വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരും. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ സഹായങ്ങൾ, അതായിരിക്കാം ഭാവിയിലെ വലിയ സഹായങ്ങൾ. ജീവിതത്തിൽ നാം എവിടെ എങ്ങോട്ട് എത്തണമെങ്കിലും ഈ ഒരു കൈകൾ, ഈ ഒരു കരുണയുടെ കൈകൾ മതി നാം ഇന്ന് എവിടെയും എത്തിച്ചേരും. നിങ്ങൾ ഒരു വിധത്തിലും വിഷമിക്കേണ്ടതില്ല. കേരളം എന്ന് പറയുന്നത് ഒറ്റയ്ക്കിട്ടായി ഏതൊരു അപകടത്തെയും ഒരേ മനസ്സോട് കൂടി ധീരയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്ന ഒരു വലിയ സഹായം തന്നെയാണ്. ഇന്നിത് മറ്റുള്ള നാടുകൾക്ക് ഒരു ഉദാഹരണമായി തീർന്നുവെങ്കിൽ, അത് നമ്മുടെ കേരളത്തിൻ്റെയും നമ്മുടെയും ഏറ്റവും വലിയ ശക്തിയാണ്. ഒരു വിധത്തിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇത് കേരളമാണ്, ഒരേ മനസ്സോട് കൂടി ഒറ്റയ്ക്കിട്ടായി നിൽക്കുന്ന കേരളം. താങ്ക് യു.